ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാമ്പഴക്കാളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ മാങ്ങാക്കാലല്ലേ, അപ്പം നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴക്കാളിന് നമുക്കെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനുകൊണ്ട് എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇത് നന്നായി വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വയ്ക്കാം. ഒരു 2 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 2 ചെറിയ സ്പൂൺ മതി. പിന്നെ വേണ്ടത് തൈര്. തൈര് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്ന തൈരാണ് കുറച്ചുകൂടി നല്ലത്. അതായത് ഒരുപാട് പുളിയില്ല എന്ന ആവശ്യത്തിന് പുളിയുണ്ട്, അങ്ങനത്തെ തൈര് ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞെട്ടിക്കുഴിയൻ മാങ്ങ എന്ന് പറയും, ഈ ഉറിഞ്ചി മാങ്ങ. ഇത് ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് നേരെ നമ്മൾ ഈ കുരുമുളക് അരച്ചതുണ്ടല്ലോ, അത് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 2 ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തൈര്. തൈരും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ നാളികേരം, ഒരു വലിയൊരു നാളികേരം ചെറിയതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കുക. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, പെരുംജീരകമല്ല. അതായത് നമ്മിപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കില്ലേ ആ ജീരകം, ആ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ദാ നമ്മളുടെ തൈരും കുരുമുളകും ആ മിക്സ് ഇപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തൈര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ചൊഴിക്കുക കേട്ടോ. കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്, മോരല്ല. അപ്പോൾ തൈര് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് രണ്ട് കറക്ക് കറക്കുമ്പോഴേക്കും നന്നായിട്ട് അടിഞ്ഞു വരും. അങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നേരെ ചേർത്ത് കൊടുത്തിട്ടാണ് ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞിരിക്കുന്ന പോലെ. പക്ഷേ കറി അത് ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുഴപ്പമില്ല, എല്ലാം കൂടി യോജിച്ച് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് പിടിക്കും ഇത് വെന്ത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ശർക്കര, അതായത് ഒരച്ച ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അതായത് മാങ്ങ നന്നായിട്ട് വെന്ത് വരണം, അതുപോലെ തന്നെ ചാറ് കുറുകി വരണം. ദാ ഇതേപോലെ ചാറ് നന്നായിട്ട് കുറുകിയിരിക്കണം. ഇപ്പോൾ ദാ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറുകിയിരിക്കുന്ന കറിയായിരിക്കും. അല്ലാതെ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി പോലെ ഒന്ന് കുറച്ചും കൂടി ലൂസായിരിക്കില്ല, നല്ല കട്ടയായിട്ട് ആയിരിക്കും ഇരിക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ തേങ്ങ അരച്ചത് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ആ അരപ്പൊന്ന് വേവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലെ മാങ്ങ തിന്നാനായിട്ട്. കുരുമുളകിൻ്റെ ഇരിവും തൈരിൻ്റെ പുളിയും മധുരമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മതി, നമുക്ക് നിറയെ ചോറിടാൻ പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നേരെ കടുക് വറുത്തിടുക. കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും. ഉലുവയൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഉലുവയൊക്കെ വറുത്തിടാറില്ലേ, അങ്ങനെ ഉലുവയൊന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. നിങ്ങൾക്കിപ്പോൾ തൈരില്ലെങ്കിൽ കട്ടിയുള്ള മോരൊഴിച്ചിട്ടും ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുരുമുളക് നമ്മൾ അരച്ചെടുക്കില്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ മോരിൽ അരച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കും അത് കുറുകി വരാനായിട്ട്, ചാറ് കുറുകി വരാനായിട്ട്. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
നന്നായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നേരെ വറുത്തിടാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും എന്തായിട്ട് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.